ഹായ്, വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി ബുക്ക്. ഇന്ന് ഞാനിവിടെ വളരെ ഈസിയായി ബീറ്ററോ കോഫി മെഷീനോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു സെർവിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബ്രൂ, നെസ്കഫെ, അങ്ങനെ ഏത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം 2 ടീസ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സായി വരുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങും. കാരണം ആ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കോഫി പൗഡറിൽ മിക്സായി വരുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ഈ സമയത്ത് നമുക്കത് മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി 1 ടീസ്പൂൺ കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കൂടി ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നന്നായി ബീറ്റ് ചെയ്യാം. ഇതൊരു തിക്കായിട്ടുള്ള ഒരു ക്രീമി പേസ്റ്റ് ആവുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം ബീറ്റർ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇതിപ്പം നമ്മൾ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ക്യാപ്പിച്ചിനോ പേസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിപ്പം കറക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ക്യാപ്പിച്ചിനോ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പാല് തിളപ്പിച്ചെടുക്കാനായിട്ട്. കാരണം ആ തിളച്ച പാല് അത്രയും തന്നെ ചൂടോടെ തന്നെ നമുക്ക് അത് പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടിയാണ്. ഇതിപ്പം പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ആ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് 1 സെർവിങ് ആയാണ് ചെയ്യുന്നത്. ഇതിപ്പം 2 സെർവിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ പേസ്റ്റ് ഡിവൈഡ് ചെയ്ത് 2 കപ്പിലേക്കാക്കി അതിലേക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യം തന്നെ നമ്മൾ പാല് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണില്ല. കാരണം ആ സ്പൂണിലും അതുപോലെ തന്നെ കപ്പിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റൊക്കെ നമുക്കിതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് കൂടി പതുക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായി തന്നെ ആ ടെക്സ്ചറിൽ നമ്മുടെ ക്യാപ്പിച്ചിനോ റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്യാപ്പിച്ചിനോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് എന്നോട് പറയുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം കറി ലീവ്സ് റെസിപ്പി ബുക്ക്. താങ്ക് യു.